സ്റ്റേറ്റ് ബ്ലോഗർ സജി, ഞാൻ പറയും അല്പം പോലും ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം ഏഴയലത്തൂടി പോയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ഈ സ്റ്റേറ്റ് ബ്ലോഗർ സജി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നേരൊന്നുമില്ല, ഡോക്ടർ റോബിൻ്റെ കേസ് തന്നെയാണ്. അതായത് ഇന്നലെ സ്റ്റേറ്റ് ബ്ലോഗർ സജി, സംസ്ഥാന ബ്ലോഗർ, അതാണ് കൊള്ള, എനിക്ക് അതാണ് ഒരു വാക്ക്, സംസ്ഥാന ബ്ലോഗർ സജി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം തപ്പിയിട്ട് ആ ലൈവ് കാണാനില്ല, അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ഞാൻ അവിടെ കൊടുക്കുമായിരുന്നു. അപ്പം ഇപ്പം തപ്പിയിട്ട് ആ ലൈവ് അവിടെ ഇല്ല, അത് ഇന്നലെ ഡൗൺലോഡ് ചെയ്ത് ഇടേണ്ടതായിരുന്നു, വിട്ടു. അപ്പോൾ അങ്ങനെ ആ ലൈവിൽ വന്നിരുന്നിട്ട് അഖിൽമാരാർ എന്ന വ്യക്തിയെ പറ്റി അങ്ങ് പൊക്കി പറയണം. ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരു സമയത്ത് പൊക്കി പറഞ്ഞൊരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ. ഇന്ന് നിങ്ങൾ അങ്ങേരെ ചുമ്മാ ആവശ്യമില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയാണ്. ഒരാവശ്യമില്ലാതെ വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെയും ലൈവിൽ നിങ്ങളിരിക്കുന്നത്. അതുപോലെ ഡോക്ടർ റോബിൻ എന്ന വ്യക്തിയുടെ വീഡിയോസ് ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ ഇന്നലെ ഇട്ട് പൊങ്കാലിട്ട് വീഡിയോ പറയുന്നുണ്ട് ലൈവിൽ. എന്നിട്ട് അഖിൽമാരാറിനെ അങ്ങ് പൊക്കി 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 പറയണം, അടിച്ച് പൊക്കയാണ്. എന്തിനാണ്? ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങേരും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അടുത്ത സീസൺ വരുമ്പോൾ അങ്ങേരെയും കൊണ്ട് താഴെയിട്ട് ഉടയ്ക്കാനാണ് നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്ന കാട്ടാപ്പോ എന്നാണ് എൻ്റെ ചോദ്യം. അഖിൽമാരാർ മറ്റതാണ്, മറിച്ചതാണ്, ഇതാണ്, അതാണ്, ആ മറ്റതാണ്, അതാണ്, ഏതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ സജി. വളരെ മോശം സംസാരിക്കുന്നല്ലേ. ഇനി അടുത്ത് ചെയ്യാൻ പോണ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഈ റോബിൻ്റെ വീഡിയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്നത്, അതിപ്പോൾ നിങ്ങളെയും മറ്റേ പ്രാക്കൻ സജി എന്ന് എന്തൊക്കെയാണ് നിങ്ങളെ വിളിക്കുന്നത് മറ്റുള്ളവർ. അതുകൊണ്ട് നിങ്ങൾ അവരെ പറയുന്നതിൽ എനിക്ക് പേഴ്സണലി വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ റോബിൻ എന്ന വ്യക്തിയെ നിങ്ങൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിട്ട് കൊട്ടയ്ക്ക് ഡോക്ടർ ഫാമിലി എന്ന് പറഞ്ഞ് പുറകെ വിളിച്ചുകൊണ്ട് നടന്നതാണ് ഒരു സമയത്ത്, അല്ലേ? എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? തന്നെ ആണ്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് അങ്ങേരെ കാറിൻ്റെ അകത്ത് പിടിച്ച് കയറി കരഞ്ഞു മേടിക്കുക. അന്നേ ഞാൻ പറയണം, ഇവൻ ശരിയല്ല. അപ്പം നമ്മളങ്ങനെ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഓ നീ നിനക്ക് അസൂയയുടെ എന്ന് പറഞ്ഞുകൊണ്ട് വരും. പോട്ട്, അത് അവൻ്റെ ഇഷ്ടം, അവൻ്റെ രീതി, അവൻ വീഡിയോ ചെയ്യുന്ന രീതി, അവൻ എന്തോ അടികൊണ്ട് പോട്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ സ്റ്റേറ്റ് ബ്ലോഗർ സജി ഇങ്ങനെ നടന്നതാണ് ഡോക്ടറിൻ്റെ പറയുക. ഒരു ദിവസം തക്കനെയാണ് വെട്ടിത്തിരിഞ്ഞത്. ആലോചിക്കണം, തക്കനെ വെട്ടിത്തിരിഞ്ഞ് ഡോക്ടർ, ഈ സജിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഡോക്ടർ ഇടപെട്ടില്ല, ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല, ഇവനൊക്കെ നമ്പർ കൊടുത്തതേ റോബിൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ലോക തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോട്ട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിൽ. അങ്ങനെ അതിൻ്റെ പേരിൽ റോബിനെതിരെ തിരിഞ്ഞ വ്യക്തിയാണ് ഈ സജി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഉള്ളവനെ നമുക്ക് എന്ത് നമ്പിക്കയിൽ കൂടെ നിർത്താൻ പറ്റും? ഇങ്ങനെയുള്ളൊരുത്തനെ എങ്ങനെയാണ് കൂടെ നിർത്താൻ പറ്റുന്നത്? ഒരിക്കലും പറ്റത്തില്ല. മറുകണ്ടം ചാടി കൂടെ നിന്നിട്ട് ഒരുമാതിരി അടി കൂടിയിട്ട് താങ്ങുന്ന സ്വഭാവം, ഇതെല്ലാം ഉള്ളൊരു വ്യക്തിയാണ് സജി എന്ന് എനിക്ക് പേഴ്സണലി നന്നായിട്ട് മനസ്സിലായി. ഇനിയിപ്പോൾ ഇതിൽ പരം എനിക്ക് മനസ്സിലാക്കാൻ സജിയുടെ വേറെ ഒന്നും വേണ്ട, മനസ്സിലായ. ഇന്നലെ വന്നിരുന്ന് മെഴുകയാണ്, മെഴുകയെന്ന് പറഞ്ഞാൽ അഖിൽമാരനെ പൊക്കി അടിയാണ്. സത്യം മാരാറെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ്റെ പിറകെ ഒന്ന് പൊക്കിയുള്ള, ഇവൻ വന്ന് മറ്റേ ചാടി വന്ന് വിഴുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവനെയൊക്കെ കിണ്ടി എറിയണം. ഇങ്ങനെയുള്ളവനൊക്കെ ഇത്രയും സ്നേഹം കാണിച്ച് അടുത്ത് പറഞ്ഞവനെ കിണ്ടി എറിയണം, വേണ്ട. മാന്യമായിട്ടൊക്കെ പറഞ്ഞവർ പിന്നെ ഇതുപോലെ വെള്ളം വിളിച്ചോണ്ട് വരും, മരാറേ, ഞാൻ വന്നത് ദാ സംസ്ഥാന വ്ളോഗർ വന്നേ, മരാറിൻ്റെ കാറിൻ്റെ അത് ഇടിച്ച് കയറിയിട്ട് അവിടെ കിടന്ന് മെഴുകും, അയ്യോ മരാറേ ഫാമിലി ഇതാ നോക്കുന്നു, ലൈവാണ് മരാറേ, എന്തെങ്കിലും പറ ഉമ്മോട് മരാറേ എന്നൊക്കെ വേണമെങ്കിൽ കിടന്ന് വിളിച്ച് പറയും. അപ്പം മരാറും മരാറിൻ്റെ ആർമിയും എവനെ സൂക്ഷിച്ചോണം. ഇവൻ്റെ നമ്പിക്കയിൽ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. മാരാർ ആർമി, മാരാർ ഫാമിലി, മാരാറെ പ്രത്യേകിച്ച് പറയാനുള്ള മാരാറിൻ്റെ ആർമി ഫാമിലിയും പോട്ടെ, എന്താ അവരുടേതായ രീതിയിൽ പോകും. പക്ഷെ മാരാറിൻ്റെ അടുത്താണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അവനെ പോലെയുള്ളവനെ അടിപ്പിക്കരുത്. അടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം കോഞ്ഞാട്ടയാവും. കോഞ്ഞാട്ടയെന്നാവൂല, ഇതുപോലെ കിടന്ന് ചുമ്മാ നിങ്ങളെ വേരൽ കിടന്ന് ഇതുപോലെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടായിക്കൊണ്ടിരിക്കും, മനസ്സിലായോ? ഇപ്പം റോബിൻ എന്ന വ്യക്തി ബിഗ് ബോസ് 5 അകത്ത് പോയി, ഇവന് വാ തുറക്കാനില്ലല്ലോ സജിക്ക്. സജിക്ക് വാ തുറക്കാനില്ലല്ലോ, ഒന്നും പറയാനില്ലല്ലോ. അടഞ്ഞിരിക്കുകയാണ് ആള്. റോബിനെ കുറിച്ച് ഒന്നും പറയില്ല, ഇവൻ പ്രതീക്ഷയില്ല കേട്ടോ, ഒട്ടും പ്രതീക്ഷയില്ല. റോബിൻ ഇതിൻ്റെ അകത്ത് പോകുമെന്നും ഉള്ള രീതിയിൽ അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ
ഇവൻ റോബിനെ വിട്ട് പോകത്തില്ലായിരുന്നു, ഉറപ്പാണ്. റോബിൻ റോബിൻ കാരണം ഒരുപാട് ഡീഗ്രേഡ് കൊണ്ടുനിന്ന സമയത്താണ് റോബിനെ ഇട്ടിട്ട് ഇവൻ മറുകണ്ടാൻ ചാടിയത്. റോബിനെ ഇപ്പം ഞാൻ പേഴ്സണലി ഇപ്പോൾ റോബിൻ ആർമിയോ ഫാമിലിയോ ഒന്നും അല്ല, പക്ഷെ ഞാൻ എനിക്കൊരു ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം കാണുമല്ലോ, ഒരാളെ നമ്മൾ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ജെന്യുവിനായിട്ട് നമുക്ക് വീഡിയോസിലൂടെയോ കണ്ടൻസിലൂടെയൊക്കെ ഫീൽ ചെയ്തിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരാളെ നശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറ്റം മാത്രം അടിച്ചിറക്കത്തില്ല, മനസ്സിലായോ? അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ്. പിന്നെ ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ പറ്റും, അതൊക്കെ തിരുത്തും, അങ്ങനെ അങ്ങനെ പോകും. പക്ഷെ ഇവൻ അങ്ങനെയല്ല, ഇവന് ഇവൻ്റെ ചാനൽ നിലനിൽക്കാൻ വേണ്ടി ഉള്ള സെറ്റപ്പാണ് അവൻ ചെയ്യുന്നത്. അത് അങ്ങനത്തെ ഒരു തീമാണ്, മനസ്സിലായ ആ ഒരു സംഭവമാണ് ഈ സജി ഇവിടെ ഇറക്കണതും മറുകണ്ടം ചാടിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് സജി പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇവനെ നടിപ്പിക്കാൻ പാടില്ല. ഇനിയിപ്പം ഈ റോബിൻ എന്ന വ്യക്തി ഈ ബിഗ് ബോസ് സീസൺ 5 കയറിപ്പോയപ്പോൾ ഇവൻ ഒട്ടും പ്രതീക്ഷയാണല്ലോ, ഒട്ടും പ്രതീക്ഷയാണല്ല. പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇവൻ നേരത്തെ നിൽക്കുമായിരുന്നു, പോകില്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് ദിവസമായാലും റോബിൻ പോയല്ലോ. സത്യം പറഞ്ഞാൽ റോബിൻ പോയത് പോയ അവിടെ മര്യാദയ്ക്ക് കടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് അങ്ങേരുടെ അങ്ങേരിക്ക് അവർ ബിഗ് ബോസ് പറഞ്ഞ പോലെ അങ്ങേര് ചെയ്യുന്നു. പിന്നെ അങ്ങേര് പണ്ട് മൈൻഡ് ഗെയിമറാണല്ലോ, മിണ്ടാതിരിക്കും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സീനൊക്കെ വരുമ്പോൾ അങ്ങനെ കിട്ടൊക്കെ വരുമ്പോഴാണ് അങ്ങേര് കയറിപ്പോട്ട് തെറിക്കണത് പണ്ടേ. ആ അത് പോ അത് പോട്ട് അത് സംസാരിച്ച ബിഗ് ബോസിനുള്ളൂ. അപ്പം നമ്മളെ വിഷയം സജി തന്നെയാണ്, ഇവനെ പോലെയുള്ള അമ്മ അടിപ്പിക്കരുത്. അടുപ്പിച്ച് കഴിഞ്ഞാൽ ലൈഫ് കോഞ്ഞാട്ടെ. കാരണം ഇന്നലത്തെ ലൈവിൽ അമ്മാതിരിയാണ് വന്നിരുന്ന് പറയുന്നത്, മനസ്സിലായോ? വളരെ മോശമാണ് സജി. നീ കേക്ക് കാണേ കേക്ക ഈ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് നന്നാകും. മര്യാദയ്ക്കൊക്കെ വീഡിയോ ചെയ്ത് പോകും. ചുമ്മാ ഒരാളെ വന്നിരുന്ന് കുറ്റം പറഞ്ഞിട്ടും മറ്റൊരാളെ അടിച്ച് പൊക്കി പറഞ്ഞിട്ടും അവസാനം എല്ലാത്തിനെയും പിടിച്ച് തറയിട്ട് ഒരുമ ഉടക്കണ ഈ സ്വഭാവം കാണിക്കരുത്. അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമാണ്. നീ ഇപ്പോൾ ഒരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ജെന്യുനായിട്ട് വേണം, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഇത് വേണം, മനസ്സിലായി? ഒരു ഏത് ഒരത് വേണം. അല്ലാതെ ചുമ്മാ വന്നിരുന്നിട്ട് ഒരാളെ പറ്റി കുറ്റം മാത്രം പറഞ്ഞ് ഒരുമാതിരിയാണ് സജി. ഇതൊക്കെ ആൾക്കാർ കാണണമെന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വീഡിയോ ഇടണേന്ന് അല്ലാതെ അപ്പം നിങ്ങളെ വിലയാണെങ്കിൽ പോണത് ഇല്ല. അയ്യേ ഇത്ര ഇവനെ കേവനെന്നേ പറയത്തുള്ളൂ ആൾക്കാർ. ഞാനും അതിനെ പറയും, ഇവനെ കേവനെന്നേ പറയത്തുള്ളൂ. ലൈവിൽ വന്നിരുന്ന് ഇന്നലെ അങ്ങ് മെഴുകയാണ്, മെഴുകി 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 ഇവിടെ ഞാൻ മറ്റേ നല്ലവനാണ്, നന്മവരാണ്, മറ്റവനാണ് കുഴപ്പം എന്നുള്ള രീതിയിലൊക്കെ കഷ്ടം. എനിക്ക് കണ്ടപ്പം പുജ്ഞമാണ് തോന്നുന്നത്, പുജ്ഞം. നിങ്ങൾ മറ്റ പ്രഭു മറ്റേ അങ്ങനത്തെ കുറേ വ്യക്തികളുണ്ടല്ലോ ഡോക്ടർ ഫാമിലിയുള്ള, അവർക്കുള്ള മറുപടി കൊടുത്തതാണ് എനിക്ക് മനസ്സിലായി. എന്നിട്ട് മാരാറ പൊക്കി അടിച്ചോണ്ട് സൂപ്പറായിരുന്നു കേട്ടോ, കേട്ടോണ്ടെങ്കിൽ നല്ല രസമാണ്. ലൈവിൽ മൊത്തം തെറികുളിയിലേ കിട്ടുന്നത്. എന്നിട്ട് അവൻ്റെയൊക്കെ അപ്പനെ അമ്മയൊക്കെ വിളിച്ച് മാസ് കാണിക്കുന്നുണ്ട്. എന്ത് പറയേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ നിങ്ങൾ അപ്പനെ അമ്മയൊക്കെ വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ മാസ് കാണിച്ചുകൊണ്ടിരുന്നല്ലോ, കഷ്ടം. വെറും ശോകം പിടിച്ച് ലൈവായിരുന്നു, ഈ ബസ്സിൽ ഒട്ടും യോജിക്കാൻ പറ്റില്ല. മാരാറ പൊക്കെ അടിച്ച് കഷ്ടം. ഇനിയെങ്കിലുമൊക്കെ മര്യാദയ്ക്കൊക്കെ ഒരു ഇതൊക്കെ കണ്ടൻറ്റ് ചെയ്യാൻ നാക്ക് ചജി മാനെ കൊള്ളാം. നല്ല ചെറുക്കട്ട ചെറുക്കട്ടായിട്ടിരിക്കുകയാണ്.